അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ ഓലാ യുബ്ദീന സീനതഹുന്ന നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങൾ മറ്റൊരാളുടെ മുമ്പിൽ തുറന്ന് കാണിക്കാൻ പാടില്ല പെണ്ണിന്റെ സൗന്ദര്യം അനുവദനീയമായിടത്ത് മാത്രം ആസ്വദിക്കാനുള്ളതാണ് പെണ്ണ് എല്ലാവർക്കും ആസ്വദിക്കാനുള്ളതല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് പെണ്ണേ നിന്റെ സൗന്ദര്യം വേണ്ടെടുത്ത് വെളിവാക്കാവൂ എല്ലാവരെയും തുറന്ന് കാണിക്കരുത് ഈ പെണ്ണ് പുരുഷൻ ആസ്വദിക്കാനുള്ളതല്ല പെണ്ണിന്റെ സൗന്ദര്യം കൊത്തിപ്പറിക്കാനുള്ളതല്ല പ്രതിനിധാന വസ്തുവല്ല ജൂവല്ലറിയുടെ പരസ്യത്തിന് വേണ്ട ഉപഭോഗ കമ്പോളത്തിന്റെ വരുമാനമാർഗമല്ല ഞാനെന്നറിയുമോ നിന്റെ ശരീരം എന്ന് പറയുന്നത് പുരുഷനെ ആകർഷിക്കാനുള്ള കച്ചവട ചരക്കല്ല അത് തീപ്പെട്ടിയുടെ മുകളിലെ പരസ്യമല്ല പെണ്ണ് പരസ്യ പലകയിലെ ചൂഷണ വസ്തുവല്ല നിശിതമായി പറഞ്ഞത് ഇല്ല ഇല്ല പെണ്ണെന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ നന്നായി സൂക്ഷിച്ചു പൊതിഞ്ഞു വെക്കേണ്ട പുരുഷ നിന്റെ കരവലയത്തിൽ നീ സംരക്ഷണ വലയം ഒരുക്കേണ്ട അല്ലാഹു നിനക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പെണ്ണ് വലായുബദീന സീനതഹുന്ന നിന്റെ സൗന്ദര്യത്തെ വെളിവാക്കി കാണിക്കരുത് ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോ ലൈവ് ചെയ്തിട്ട് തുറക്കാനുള്ളതല്ല നിന്നെ മാറിടം തുറക്കാനുള്ളതല്ല നിന്റെ സൗന്ദര്യം നിന്റെ സൗന്ദര്യം ദൈവം നിനക്ക് തന്ന അനുഗ്രഹമാണ് അത് അനുഗ്രഹമായി കണ്ട് അതീ ഗൗരവത്തോടെ സൂക്ഷിക്കേണ്ടതാണ് എന്നല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പെട്ടെന്ന് പറഞ്ഞു പോണ വലായുബ്ദീന സീനതഹുന്ന നിന്റെ സൗന്ദര്യം എന്തെങ്കിലും ഒരു വിചാരണ്ടായി ഉടനെ ഓൺ ചെയ്തിട്ട് ആ തുറന്ന് അത്തക്ക വെച്ച് മറച്ച് അതിനുള്ളതല്ല പെണ്ണെ നിന്റെ സൗന്ദര്യം അത് ലോകത്തിന്റെ താളമാണ് അത് പ്രപഞ്ചത്തിന്റെ രാഗമാണ് അല്ലാഹു നിനക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പെണ്ണിന്റെ സൗന്ദര്യം ആണിന്റെ സൗന്ദര്യം അല്ല ആണിന് അത്ര വലിയ സൗന്ദര്യം ഒന്നുമില്ല പെണ്ണിന്റെ സൗന്ദര്യം ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പാണ് അതുകൊണ്ട് പെണ്ണെ നീ ലോകത്തിന്റെ ആധാരശിലയാണ് മൂടി വെച്ചിട്ട് ഭർത്താവിന് മാത്രം കൊടുക്കണമെന്നല്ല പറഞ്ഞത് ആ മൂടി വെക്കേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആഗ്രഹമാണ് അല്ലാഹു തൗഫീക് നൽകണം അല്ലാഹു തൗഫീക് നൽകട്ടെ എന്തുകൊണ്ടാണ് പെണ്ണിനോട് ഇസ്ലാം ഇതെല്ലാം മൂടി വെക്കാൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ എന്താ പറഞ്ഞേ എന്നും പറഞ്ഞു തന്നെ പറഞ്ഞാൽ പോരല്ലോ ഈ പെണ്ണിനോട് ഇതെല്ലാം മറച്ചു വെക്കാൻ പറയാൻ കാരണം എന്താ അറിയില്ല അല്ലാഹു ഇതാണ് ഇതൊക്കെ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരട്ടെ പറഞ്ഞുതരണോ വേണ്ടേ വേണ്ടേ വേണോ വേണ്ടോ നിങ്ങൾ ഇങ്ങനെ കാണിച്ച ഉറക്കം വന്ന് തൂങ്ങിയിട്ടാടുന്നതാണോ നേരെ പറഞ്ഞാന്ന് ഞാൻ എങ്ങനെ അറിയാം വേണോ വേണ്ടേ വേണോ വേണോ എന്നുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കിക്ക നോക്കട്ടെ രണ്ട് കൈ പൊക്ക് മനുഷ്യന്മാരെ ഉള്ള കൈയൊക്കെ പൊക്കി താത്തേടി ഉറക്കമൊക്കെ ഒന്ന് പോട്ട് ഒന്നൊന്ന് ഉഷാറാവും അല്ലാഹു സ്വീകരിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞു നന്നായിട്ട് കേട്ടോളൂ ഇതിപ്പോ എനിക്ക് തുറന്നിട്ടപ്പോ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇതന്നെ പ്രശ്നം അല്ലാഹു നല്ല ദീർഘായുസ് കൊടുക്കും ഇനി ഇനി നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കണം നന്മ ചെയ്ത ആളുകൾക്ക് ദീർഘായുസ് ഉണ്ടായാലേ സമൂഹത്തിന് വെളിച്ചുണ്ടാവും അല്ലാഹു അങ്ങനെ ആക്കി കൊടുക്കും നന്നായിട്ട് നോക്കി അല്ലാഹു സുബ്ഹാനഹു വതആല വിവാഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ ആ സമയത്ത് അല്ലാഹു പറഞ്ഞത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്ത അനുഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭാര്യമാരെ തിരഞ്ഞെടുത്തു തന്നത് എന്റെ ഇടയിൽ പറയണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ അല്ലാഹു വിവാഹത്തെ കുറിച്ച് പറഞ്ഞത് അല്ലാഹു പറഞ്ഞത് എന്താ
അല്ലാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. ആകാശം പോലെ ഭൂമി പോലെ അല്ലാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണേ. അന ഖലഖലകും മിന അംഫുസികും അസ്വാജ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെ അല്ലാഹു തിരഞ്ഞെടുത്തു തന്നത്. ആ ഇണകളെ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എവിടെയോ കിടന്നൊരു പെണ്ണിനെ ഒരു നിക്കാഹിന്റെ പദം പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അതേപോലെ അന്യരായി കിടന്ന ആണും പെണ്ണും കിടപ്പറയിലോട്ട് കയറുകയാണ്. അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്കൊരു ഭാര്യയെ തിരഞ്ഞെടുത്ത് തന്നെന്ന് മാത്രമല്ല ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ അവരുടെ ഇടയിൽ ആരും അറിയാത്തൊരു ബന്ധത്തെ ഞാൻ നൽകിയിട്ടുണ്ട്. ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ ഞാനൊരു കാന്തിക ബന്ധം പോലെ, ഒരു കാന്തം പിടിച്ചു വലിക്കുന്നത് പോലെ ആണും പെണ്ണും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധമുള്ളത് കൊണ്ടാണ് അപരിചിതയായ പെണ്ണ് നിന്റെ കിടപ്പറയിൽ വന്നത്, നിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് കിടന്നത്, അവളിലൂടെ നിനക്ക് മക്കളുണ്ടായത്, മനുഷ്യന്റെ തലമുറ ലോകാവസാനം വരെ കടന്നു പോയത് പെണ്ണെ. അല്ലാഹു പറയാണ്, ഏത് പെണ്ണുമാണെന്ന് തമ്മിൽ അവരുടെ ഇടയിൽ അവരറിയാത്തൊരു പരസ്പര ബന്ധമുണ്ട്. ആണും പെണ്ണും തമ്മിൽ ഈ വികാരപരമായ ബന്ധമില്ലെങ്കിൽ അവരുടെ ഇടയിൽ സ്ത്രീ പുരുഷ സംയോഗം സാധ്യമല്ല. അതിലൂടെ മനുഷ്യന്റെ തലമുറ ലോകത്ത് നിലനിൽക്കുകയില്ല. ഈ പെണ്ണും ആണും അടച്ചു വെച്ച് നടക്കുമ്പോ അവരുടെ ഇടയിൽ ഒരു വലിയ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ ചരടിനെ നിങ്ങൾ മുറിച്ചു കളയരുത്. ആണിനും പെണ്ണും തമ്മിൽ എപ്പോഴും ഒരു 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 എന്തായാലും പറയാ ഒരു വല്ലാത്തൊരു വികാര ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പെണ്ണിനെ കണ്ട് അറിയാതെ നോക്കിപ്പോണത്. പെണ്ണിനെ നോക്കല് ഹറാമല്ല, ആണോ? അന്യ പെണ്ണിനെ നോക്കല് ഹറാമാണോ? അന്യ പെണ്ണിനെ കാണല് ഹറാമാണോ? ഇവരെന്ത് മനുഷ്യന്മാര്! അന്യ പെണ്ണിനെ കാണല് ഹറാമില്ല. പിള്ളേർക്ക് സന്തോഷമായി. ഈ മൊയ്തിയാരാണ് ഇതൊക്കെ ഈ ഷാഫി വാക്കുകൾ പറയാത്ത എന്റെ കുട്ടിയെ. അന്യ പെണ്ണിനെ കാണല് ഹറാമില്ല, നോക്കലാണ് ഹറാം. കാണല് ഹറാമായ പിന്നെ നമ്മളൊക്കെ നരകത്തില്. കാണുന്നത് നോക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. കാണുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ നിൽക്കുക, അതിലൂടെ ഒരു പെണ്ണ് പോയി, ഞാൻ അപ്പുറത്തോട് കൂടെ വരിക, വരുന്ന വഴിയിൽ ഏതായാലും ഈ പെണ്ണിനെ ഞാൻ കാണൂലേ? കാണും. അപ്പൊ പിന്നെ അത് ഹറാമായ പിന്നെ നമ്മളെല്ലാം നരകത്തിലല്ലേ? അവിചാരിതമായി നമ്മളൊരാണും പെണ്ണും നടന്നു പോകുമ്പോ ആണും പെണ്ണും തമ്മിൽ കാണും, കാണല് ഹറാമല്ല. ഇങ്ങനെ നടന്നു പോണ വഴിക്ക് അവിചാരിതായിട്ടൊന്നും കണ്ടിട്ട് പോയി, പിന്നെ രണ്ടാമത് നോക്കലാണ്. രണ്ടാമതൊന്നുകൂടി അവളുടെ ശരീരത്തിലോട് വികാരത്തോടെ കാമത്തോടെ അവളിലേക്ക് രണ്ടാമത് നോക്കലാണ് ഹറാം. നിങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെട്ടു, നോക്കലല്ല കാണൽ ഹറാമല്ല. അറിയാതെ കണ്ടുപോകും മനുഷ്യനാണ്, അവന്റെ കണ്ണിലൂടെ ഒരു മിന്നായം പോലെ നടന്നു പോകുന്നതല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, യുവാക്കളെ പെണ്ണിനെ ഒരു പ്രാവശ്യം കണ്ടുപോയാൽ ആ കാണൽ അനുവദനീയമാണ്, പക്ഷേ രണ്ടാമത് എടുത്ത പെണ്ണിനെ വീണ്ടും നോക്കി നിന്നാൽ അത് പിശാചിന്റെ കളിയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ സഹോദരങ്ങളെ, ആണും പെണ്ണും തമ്മിൽ ഒരു വലിയ അടുപ്പം അള്ളാഹു നൽകിയിട്ടുണ്ട്. പെണ്ണിനോട് ആണിനൊരു കൗതുകമുണ്ട്, ആണിനോട് പെണ്ണിനൊരു കൗതുകമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളുക, എപ്പോഴും മൂടി വെച്ചിരിക്കുന്നതിനോടാണ് മനുഷ്യന് കാണാൻ കൗതുകമുണ്ടാവുക. എപ്പോഴും മനുഷ്യന് കൗതുകം എന്തിനോടാണ്? മൂടി വെച്ചതിനോടാണ്? തുറന്നു വെച്ചതിനോടുണ്ടോ? തുറന്നു വെച്ചതിനോടുണ്ടോ? ഇല്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങളെല്ലാം നടന്നു പോകുമ്പോ എന്റെ ഒരു പേന വഴി കിടക്കും, നമ്മളാ പേന നോക്കി നിൽക്കുക കൗതുകത്തോടെ? ഇല്ല, ഇല്ല. എന്നാൽ അപ്പുറത്തൊരു പൊതി, ഒരു സാധനം പൊതിഞ്ഞിട്ടിരിക്കുക, ഒരു പൊതി. നിങ്ങൾ ആ പൊതി എടുത്താൽ ഇങ്ങനെ അതിന്റെ അകത്തെന്താന്ന് കാണാനുള്ള കൗതുകം വല്ലാത്ത കൗതുകം അല്ലേ? വെറുതെ തുറന്നിട്ടിരിക്കുന്ന സാധനത്തിലേക്ക് ആരും നോക്കില്ല, കാരണം അത് കണ്ട് 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 മടുത്തതാണ്. എന്നാൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം അത് കാണാൻ ഭയങ്കര കൗതുകവും ആഗ്രഹവും, ഇതും മനുഷ്യന്റെ പ്രത്യേകതയാണ്. നിങ്ങളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പെണ്ണിന്റെ കൈ കാണാൻ വേണ്ടി ആരെങ്കിലും കൗതുകത്തോടെ നോക്കും, പെണ്ണിന്റെ കൈ എന്നെ തുറന്നു കിടക്കുക?
ഒരു പെണ്ണിന്റെ കാൽപാദം അത് കാണാൻ കൗതുകത്തോടെ നോക്കൂ. അത് തുറന്ന് കണ്ട് 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 അത് കാണാനുള്ള കൗതുകം കുറഞ്ഞു പോയി. എപ്പോഴും അവൾ മറച്ചു വെച്ചതിന്റെ ഉള്ളിലുള്ളത് കാണാനാണ് കൗതുകം, ആഗ്രഹം. ആ ആഗ്രഹമാണ് സ്ത്രീ പുരുഷ ഭാര്യ ഭർതൃ ബന്ധത്തിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇതിങ്ങനെ തുറന്നിടാൻ തുടങ്ങിയാൽ കണ്ട് 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 ഏതൊരു സാധനവും ആദ്യമായി കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവും. അത് കണ്ട് കണ്ട് കഴിയുമ്പോൾ അതിനോടുള്ള കൗതുകവും ആഗ്രഹവും കുറയും. അങ്ങനെ എല്ലാം തുറന്നിട്ട് പരിപൂർണ നഗ്നരായി നടക്കാൻ ആണും പെണ്ണും തീരുമാനിച്ചാൽ പിന്നെ ആണും പെണ്ണും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന്റെ വൈകാരികത നഷ്ടപ്പെട്ടു പോകും. അത് മനുഷ്യ കുലത്തിന്റെ ആവിർഭാവത്തിന് തന്നെ തടസ്സമാകും. അതുകൊണ്ട് ആണും പെണ്ണും തമ്മിലുള്ള ആഗ്രഹം നിലനിൽക്കാനാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, നീ മൂടി വെക്ക്. ഇനിയിപ്പൊ എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല. ഒന്നാമത് എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. എന്റെ പൊന്നു ഹബീബുമാരെ നിങ്ങൾ എന്നെ വായി കുളിച്ച് നോക്കിയാ എന്താ? ഇനിയിപ്പൊ അതിന്റെ മുകളിലോട്ട് എനിക്കിപ്പോ തുറന്നു പറയാൻ പറ്റില്ല. ഇത്രേ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞത്, ഞാൻ ഈ വിഷയം ആനുകാലികമായി പറയുന്നത്, ഇസ്ലാം മൂടിവെക്കാൻ പറഞ്ഞത് പെണ്ണിനെ അകത്തിരുത്താനല്ല, ഈ മനുഷ്യന്റെ തലമുറ നിലനിൽക്കാനാണ്. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. നമ്മൾ ഈ മൂടിയിരിക്കുന്ന സാധനം കാണാനല്ലേ നമുക്ക് കൊതി തോന്നുക? അങ്ങനെയല്ലേ? എന്തിട്ട് പിള്ളേരാ നിങ്ങൾ അത്ര മുത്തക്കിയങ്ങൾ? നിങ്ങൾ തുറന്നിട്ടാലും നോക്കാത്ത ആളുകള, നിങ്ങളുടെ ഇരിപ്പ് വന്നിട്ട് അങ്ങനെയാണല്ലോ തോന്നണേ. ആഗ്രഹമുണ്ടാവുകയില്ല ആണും പെണ്ണും തമ്മിൽ. അതുകൊണ്ടാണ് യൂറോപ്പിൽ വ്യഭിചാരം കൂടിയത്. അതുകൊണ്ടാണ് അവിടെ വ്യഭിചാരം നിയമവിധേയമാണ്. അവിടെ അടച്ചു വെച്ചത് വളരെ കുറവാണ്, മൂടി വെച്ചത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ആ ഭാഗങ്ങളിൽ അങ്ങനെയായ ലൈംഗിക ആരാധകത്വം നടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലോകാവസാനം അടുത്തു വരുമ്പോ ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ പ്രവചിക്കവേ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ലോകാവസാനം അടുത്തു വരുമ്പോ ഒരു പെണ്ണ് അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു പുരുഷന്റെ അടുക്കൽ പോകും. ആ പുരുഷനവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിക്കുമ്പോ ആ പെണ്ണ് പുരുഷനെ ബലാത്കാരമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. അങ്ങനെ ആ പെണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ പുരുഷൻ പൊതുനിരത്തിലൂടെ ഓടി രക്ഷപ്പെടുമത്രേ. ഓടുമ്പോ ആ പുരുഷന്റെ പുറകെ ഈ പെണ്ണ് ആ പുരുഷനെ പിന്തുടരും. അവസാന പെണ്ണിന് ആഗ്രഹം പൂർത്തീകരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ പുരുഷൻ ഓടി ചെന്ന് മരത്തിന്റെ മുകളിൽ കയറി നിൽക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ മരത്തിന്റെ മുകളിലിരിക്കുന്ന പുരുഷന് ഒരു വർഷം കഴിഞ്ഞാണ് ോട്ടിറങ്ങി വരുന്നതെങ്കിലും ആ പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആ പെണ്ണ് ഒരു വർഷം വരെ മരത്തിന്റെ ചുവട്ടിൽ കാത്തു നിൽക്കുന്ന ലൈംഗിക ആരാധകത്വത്തിന്റെ ഒരു കാലം വരുമെന്ന് ലോകത്തിന്റെ മുത്തേ ആദർശത്തിന്റെ സത്തേ ആമിനയുടെ പൂനിലാവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടച്ചു വച്ചതല്ല ആ പെണ്ണെന്ന് കുറത്തു കാണിക്കുകയും കണ്ട് കണ്ട് പുരുഷന് പെണ്ണിനോടുള്ള ആസക്തി ഇല്ലാതാവുകയും എല്ലാം കണ്ട് 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 മനസ്സ് മരവിച്ചു പോയ പുരുഷന് പെണ്ണിനോട് ശാരീരിക ബന്ധത്തിന് താല്പര്യമില്ലാത്തൊരു കാലം വരുമ്പോ പെണ്ണ് പുരുഷനെ ഓടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതാണ് ലോകാവസാനത്തിന്റെ അവസ്ഥ. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ എല്ലാം തുറന്ന് കാണിക്കാനുള്ള സമരമാണ് നടക്കുന്നതെങ്കിൽ മാറും മറക്കാൻ വേണ്ടി സമരം നടത്ത കേരളത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് മാറു തുറന്ന് കാണിക്കാനുള്ള സമരമുഖത്തിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ലോകാവസാനം വരെ ആൺ പെൺ എന്ന സുദൃഢമായി നിലനിൽക്കാൻ പുരുഷന് പെണ്ണിനോട് താല്പര്യം തോന്നാൻ സൗന്ദര്യത്തെ ആരുടെ മുമ്പിൽ നീ വെളിവാക്കരുടെ ആ സൗന്ദര്യത്തെ അടച്ചു പിടിച്ചിട്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട
ഒറ്റവളായി കടന്നുപോയി അവസാന സഹോദരങ്ങളെ ഏറെ പ്രയാസമേമില്ല അവസാനം നീ ആരാകണമെന്നറിയോ ഒരു നല്ല പെങ്ങളായി ഒരു ഉമ്മയായി ഒരു ഭാര്യയായി ഭർത്താവിന്റെ ജീവിതത്തിലോട്ട് ഒരു പുരുഷന്റെ ജീവിതത്തിലോട്ട് കടന്നുവരുന്ന ഒരു നല്ല ഭാര്യയായി നീ നിന്റെ ജീവിതത്തിലോട്ട് കടന്നുപോകണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ